Vaccine വിതരണത്തിൽ ആദ്യ ഡോസ് 100% എന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കാനുള്ള തയ്യാറെടുപ്പിൽ കണ്ണൂർ ജില്ല. നിലവിൽ ജില്ലയിൽ 18 വയസ്സിനു മുകളിലുള്ള 76%ത്തിലധികം ആളുകൾക്ക് ആദ്യ ഡോസും 29% ആളുകൾക്ക് രണ്ടാം ഡോസും ലഭിച്ചു കഴിഞ്ഞു. വാക്സിനേഷനിൽ 70% താഴെയുള്ള പഞ്ചായത്തുകളിൽ പ്രത്യേക വാക്സിനേഷൻ ഡ്രൈവ് നടത്തി 100% എന്ന ലക്ഷ്യം വേഗത്തിലാക്കാൻ കലക്ടർ എസ് ചന്ദ്രശേഖരൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന ശരാശരിയുടെ തൊട്ടു താഴെയാണ് ജില്ലയുടെ വാക്സിനേഷൻ നിരക്ക്. പയ്യന്നൂർ, കുഞ്ഞുമംഗലം, രാമന്തള്ളി എന്നീ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇതിനകം മുതിർന്നവർക്കുള്ള ആദ്യ ഡോസ് വാക്സിൻ വിതരണത്തിൽ 100% എന്ന ലക്ഷ്യം കൈവരിച്ചു കഴിഞ്ഞു. ജില്ലയിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും ആദ്യ ഡോസ് വിതരണം 80% കടന്നു. 90% മുകളിൽ വിതരണം പൂർത്തിയാക്കിയ ഒട്ടേറെ തദ്ദേശ സ്ഥാപനങ്ങളുണ്ട്. ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ വാക്സിൻ വിതരണം ഇഴഞ്ഞു നീങ്ങുന്നതാണ് ജില്ലയുടെ വിതരണ നിരക്ക് സംസ്ഥാന ശരാശരിക്കും താഴെയാകാൻ കാരണം. 21,68,725 പേർക്ക് വാക്സിൻ നൽകുക എന്നതാണ് ജില്ലയുടെ ലക്ഷ്യം. ജില്ലയിൽ ഇതുവരെ 16,74,093 പേർക്ക് ആദ്യ ഡോസ് നൽകി. രണ്ട് ഡോസ് ലഭിച്ചവർ 6,46,994 പേരാണ്. 18,06,979 ഡോസ് വാക്സിൻ ജില്ലയിൽ ഇതുവരെ നൽകി. സർക്കാരിന്റെ 120 വാക്സിനേഷൻ കേന്ദ്രങ്ങളും 8 സ്വകാര്യ ആശുപത്രികളും ഉൾപ്പെടെ ആകെ 128 വാക്സിനേഷൻ കേന്ദ്രങ്ങളാണ് കണ്ണൂർ ജില്ലയിൽ ആകെയുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചന്ദേര പോലീസിന്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി. ദീർഘം നൽകാമെന്ന് പറഞ്ഞ് ചെറുവത്തൂർ സ്വദേശിയിൽ നിന്ന് 5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 5 ദിവസം കൊണ്ട് 2 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയാണ് ചന്ദേര പോലീസ് കേരള പോലീസിന് തന്നെ അഭിമാനിക്കാവുന്ന നേട്ടം കൈവരിച്ചത്. കാഞ്ഞങ്ങാട് DYSP വി ബാലകൃഷ്ണൻ, ചന്ദേര CI പി നാരായണൻ, SI MV ശ്രീദാസ് എന്നിവരുടെ മേൽനോട്ടത്തിൽ ചന്ദേര ASI ദിവാകരൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷൈജു വെള്ളൂർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രണ്ട് പ്രതികളെയും പിടികൂടിയത്. ഝാർഖണ്ഡ് സ്വദേശി ഫറൂഖ് ഷെയ്ഖ്, ഗുജറാത്ത് അഹമ്മദാബാദ് സ്വദേശി ജുവൽ അലി എന്നിവരെയാണ് പിടികൂടിയത്. കേസിലുൾപ്പെട്ട മൂന്നാമന് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സൈബർ ഡിജിറ്റൽ തെളിവുകളും ഫോൺ കോൾ രേഖകളും ശാസ്ത്രീയമായി വിശകലനം ചെയ്താണ് കേസിന് തുമ്പുണ്ടാക്കിയത്. തട്ടിപ്പിന്റെ സൂത്രധാരൻ ഫാറൂഖ് ഷെയ്ഖിനെ സംഭവം നടന്ന് 3 ദിവസം കൊണ്ട് അന്വേഷണ സംഘം പെരുമ്പാവൂരിൽ നിന്നും ഗുജറാത്ത് അഹമ്മദാബാദ് സ്വദേശി ജുവൽ അലിയെ ഗുരുവായൂർ ടെമ്പിൾ പോലീസിന്റെ സഹായത്തോടെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പിലെത്തിയുമാണ് പിടികൂടിയത്. പോലീസ് പിടികൂടിയ 3 പേരിൽ പരാതിക്കാരൻ തിരിച്ചറിഞ്ഞ 2 പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. 2017 മുതൽ നടന്ന സമാന തട്ടിപ്പുകളുടെ വിവരം അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. പിടിയിലായ ജുവൽ അലിയിൽ നിന്നും 15,000 രൂപയും 100 ദിർഹത്തിന്റെ 2 നോട്ടുകളും 2 SIM കാർഡുകളും പോലീസ് പിടിച്ചെടുത്തു. ദർഹം നൽകി പറ്റിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്ന സംഘമാണ്. അന്തർസംസ്ഥാന ബന്ധമുണ്ട്. പിടികൂടിയിട്ടുള്ള ആൾക്ക് നമ്മുടെ താമസിക്കുന്ന ഇതിന്റെ കൂടെ മറ്റു പ്രതികളെയും കിട്ടാനുണ്ട്. ഇവര് സമാനമായ കേസുകൾ മറ്റ് ജില്ലകളിലും ചെയ്തതായിട്ട് സംശയിക്കുന്നുണ്ട്. കൂടുതലായിട്ടുള്ള അന്വേഷണം കൂടുതലായി നടത്തേണ്ടതായിട്ടുണ്ട്. 1,000 ദിർഹത്തിന്റെ യഥാർത്ഥ കറൻസി നൽകി ഹനീഫയെ വലയിൽ വീഴ്ത്തിയയാളെയാണ് ഇനി പിടികൂടാനുള്ളത്. ഇത്തരം തട്ടിപ്പുകളിൽ പെടുന്ന പലരും നാണക്കേട് ഭയന്ന് പുറത്തറിയിക്കാത്തതും ലാഭം മാത്രം പ്രതീക്ഷിച്ച് അന്യന്റെ കയ്യിൽ നിന്ന് പോലും പണം വാങ്ങി യാതൊരു മുൻപരിചയമില്ലാത്തവരിലേക്ക് പണം നൽകാൻ തയ്യാറാവുന്നതും ഇത്തരക്കാർക്ക് കൂടുതൽ പ്രേരണ നൽകുകയാണ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ലക്ഷക്കണക്കിന് ജനങ്ങളെ കുടിയൊഴിപ്പിക്കുകയും പരിസ്ഥിതിയെ തകർക്കുകയും കേരളത്തെ കടക്കണിയിലാക്കുകയും ചെയ്യുന്ന കേരയിൽ പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മാടായിപ്പാറയിൽ യോഗം സംഘടിപ്പിച്ചു. ടി ഇസ്മയിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ട്രൈബ്യൂണലിന്റെയും ഹൈക്കോടതിയുടെയും വിധികളെ മാനിക്കാതെ ഭൂമി പിടിച്ചെടുക്കാനുള്ള ഉത്തരവ് ധാർഷ്ട്യം നിറഞ്ഞ നടപടിയാണെന്നും ഭൂമി പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ എന്ത് വില കൊടുത്തും ചെറുത്ത് പരാജയപ്പെടുത്തുമെന്നും അതിനുവേണ്ടിയുള്ള ജനകീയ മുന്നേറ്റം വളർത്തിയെടുക്കുകയാണെന്നും യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി വൈസ് പ്രസിഡന്റ് TT ഇസ്മായിൽ പറഞ്ഞു. സംസ്ഥാന ജനറൽ കൺവീനർ എസ് രാജീവൻ മുഖ്യ പ്രഭാഷണം നടത്തി. KP ചന്ദ്രാംഗത്തൻ അധ്യക്ഷത വഹിച്ചു. PP കൃഷ്ണൻ മാസ്റ്റർ, PV അബ്ദുള്ള, SU റഫീഖ്, AV MK സതീഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. PP കൃഷ്ണൻ മാസ്റ്റർ, KP ചന്ദ്രാംഗതൻ, സയ്യിദ് കായിക്കാരൻ എന്നിവർ രക്ഷാധികാരികളായും AP ബദറുദ്ദീൻ ചെയർമാനായും അഡ്വക്കേറ്റ് PC വിവേക് കൺവീനറുമായി 15 അംഗ അഡ്ഹോക് കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു. സെപ്റ്റംബർ 17 വൈകിട്ട് 4 മണിക്ക് പഴയങ്ങാടി വ്യാപാര ഭവനിൽ വെച്ച് വിപുലമായ യോഗം വിളിച്ചു ചേർക്കാനും സമരം ശക്തമാക്കാനും യോഗം തീരുമാനിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. നെരുവമ്പ്രം ഗാന്ധി സ്മാരക വായനശാല ആൻഡ് ഗ്രന്ഥാലയം PK നാരായണൻ മാസ്റ്ററുടെ കുടുംബവുമായി സഹകരിച്ചു നൽകുന്ന ഈ വർഷത്തെ PK നാരായണൻ മാസ്റ്റർ പുരസ്കാരം പ്രമുഖ മാധ്യമപ്രവർത്തകൻ MV നികേഷ് കുമാറിന് നൽകുമെന്ന് വായനശാല പ്രവർത്തകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 15,000 രൂപയും പ്രശസ്തിപത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം.
2003-ൽ ഇന്ത്യ വിഷൻ എക്സിക്യൂട്ടീവ് എഡിറ്ററായി പ്രവർത്തിച്ചു തുടങ്ങിയത് മുതൽ വേറിട്ട മാധ്യമ പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിന്റേത്. നിസ്വവർഗത്തിനു വേണ്ടിയുള്ള പോരാട്ടം, സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള അടിയുറച്ച നിലപാട്, സ്ത്രീ, ദളിത്, പരിസ്ഥിതി, മനുഷ്യാവകാശ വിഷയങ്ങളിലെ ഇടപെടൽ തുടങ്ങി പ്രതിജ്ഞാബദ്ധമായ മാധ്യമ പ്രവർത്തന രീതിയായിരുന്നു അദ്ദേഹത്തിന്റേത്. രാഷ്ട്രീയ ജാഗ്രതകൾ ഒത്തിണങ്ങിയ വ്യക്തിയും പാപ്പിനിശ്ശേരി പഞ്ചായത്ത് ഹൈസ്കൂളിൽ പി കെ നാരായണൻ മാസ്റ്ററുടെ ശിഷ്യനായ അദ്ദേഹം തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദം നേടിയതിനു ശേഷമാണ് ഏഷ്യാനെറ്റ് റിപ്പോർട്ടറായി മാധ്യമ ജീവിതം ആരംഭിച്ചത്. മാധ്യമരംഗത്തെ പ്രവർത്തനത്തിന് രാംനാഥ് ഗോയങ്ക അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. എം വി രാഘവന്റെയും ജാനകി അമ്മയുടെയും മകനാണ്. മാധ്യമ പ്രവർത്തകയായ റാണി വർഗീസാണ് ഭാര്യ. രണ്ട് മക്കളുണ്ട്. കരിവള്ളൂർ മുരളി, ടി പി വേണുഗോപാലൻ, സുരേഷ് ബാബു ശ്രീസ്ത, പി കെ വിജയൻ എന്നിവരായിരുന്നു ജൂറി അംഗങ്ങൾ. അവാർഡ് സമർപ്പണം നിരുവമ്പറം വായനശാല ഓഡിറ്റോറിയത്തിൽ പിന്നീട് നടക്കും. മാധ്യമ സമ്മേളനത്തിൽ സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ഒ വി നാരായണൻ, സുരേഷ് ബാബു ശ്രീസ്ത, എം കെ രമേഷ് കുമാർ, പി വി രാമദാസൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ലോക്ഡൌൺ വളർത്തിയ ചിത്രകാരിയായ നേഹ സാജു എന്ന കൊച്ചുമിടുക്കിക്ക് ജീവശ്വാസം പോലെ പ്രധാനമാണ് ചിത്രരചനയും. കുട്ടിക്കാലം മുതൽ ചിത്രരചന കൂടെയുണ്ടെങ്കിലും കോവിഡ് കാലമാണ് കലയെ ഗൌരവത്തോടെ കാണാൻ നേഹയെ പഠിപ്പിച്ചത്. ഏഴുവർണ്ണങ്ങൾ ചാലിച്ചു വരയ്ക്കുന്ന ഈ ചിത്രങ്ങൾക്ക് ഓരോന്നിനും 100,000 കഥകൾ പറയാനുണ്ടാകും. കാരണം നേഹ എന്ന കലാകാരിയുടെ ഉള്ളിലുള്ളത് ഭാവനയുടെ ഒരു വർണ്ണപ്രപഞ്ചം തന്നെയാണ്. അവയൊക്കെ തന്നെയാണ് ഈ വിരലുകളിലൂടെ പിറന്നു വീഴുന്നതും. SSLC കഴിഞ്ഞു നിൽക്കുന്ന നേഹ തന്റെ ഒഴിവ് സമയം മുഴുവൻ വിനിയോഗിക്കുന്നത് ചിത്രം വരയ്ക്കായാണ്. ഫോണിൽ നോക്കിയാണ് വര. ചെറുപ്പം മുതലേ വരയ്ക്കാറുണ്ടെങ്കിലും തന്നിലെ കലാകാരിയെ ഏറെ വളർത്തിയത് ലോക്ഡൌൺ സമയമാണെന്നാണ് നേഹ പറയുന്നത്. ചെറുപ്പത്തിലേ വരക്കാൻ തുടങ്ങലുണ്ട്. പക്ഷെ ലോക്ക്ഡൗൺ ടൈം കൂടുതൽ സമയം കിട്ടിയോണ്ട് കൂടുതൽ വരക്കും. പിന്നെ അച്ഛനും അമ്മയെല്ലാം സാധനങ്ങളെല്ലാം വാങ്ങിത്തരും. അച്ഛൻ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. പിന്നെ പഠിക്കാനൊന്നും പോയിട്ടില്ല, വീട്ടിൽ നിന്ന് ഇങ്ങനെ ഫോൺ നോക്കിയിട്ട്. ആദ്യ ലോക്ക്ഡൌൺ വിരസത അകറ്റാൻ അന്ന് ഹിറ്റായി നിന്ന ബോട്ടിലാട്ടിനെയാണ് നേഹയും കൂട്ടുപിടിച്ചത്. അത് പിന്നീട് ഒരു ക്രേസായി വളരുകയായിരുന്നു. മുഴുവൻ സമയം ചിത്രം വരയിലേക്ക് അത് നേഹയെ കൊണ്ടെത്തിച്ചു. ഇന്ന് ഒരു ഫോട്ടോ എടുത്താൽ എന്ന പോലെ പെർഫെക്ഷനോടെയാണ് നേഹയുടെ ചിത്രം വര. അക്ലിക് പെയിന്റ് കൊണ്ടാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. മ്യൂറൽ പെയിന്റിംഗിലും പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ബുദ്ധൻ, ഗണപതി, ആന, മയിൽ, കഥകളി തുടങ്ങി അനേകം ചിത്രങ്ങൾ ഇതിനകം വരച്ചു കഴിഞ്ഞു. അമ്മ ഷൈനയും അനിയൻ ആദിഷും അച്ഛൻ സാജുവും തന്നെയാണ് എല്ലാ പിന്തുണയും നൽകി കൂടെയുള്ളത്. മുന്നോട്ടുള്ള ജീവിതത്തിൽ തന്നിലുള്ള കലയെ ഏറെ വളർത്തണമെന്നും അതിൽ ബഹുദൂരം മുന്നേറാനാകുമെന്നു തന്നെയാണ് നേഹയുടെ പ്രതീക്ഷ. വലിയ പറമ്പിന്റെ വികസന സാധ്യതകളെ കുറിച്ചുള്ള പ്രൊജക്ട് പ്രവർത്തനം പൂർത്തിയായി. ഡിസംബർ മാസത്തിൽ ഇതു സംബന്ധിച്ച റിപ്പോർട്ട് ഭരണസമിതിക്ക് കൈമാറും. വലിയ പറമ്പ ഗ്രാമപഞ്ചായത്തിലെ വികസന സാധ്യതകൾ പഠിക്കുന്നതിനും പ്രൊജക്ട് തയ്യാറാക്കുന്നതിനുമായി പഞ്ചായത്ത് ഭരണസമിതിയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ കോഴിക്കോട് NIT വിദ്യാർത്ഥികൾ ഒരാഴ്ചക്കാലമായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ പഠനത്തിന് ശേഷം നാളെ മടങ്ങും. വലിയ പറമ്പ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലെയും ആളുകളുമായി ആശയവിനിമയം നടത്തിയും പഞ്ചായത്തിലെ വികസന സാധ്യതകളെക്കുറിച്ച് പഠനം നടത്തിയുമാണ് ടീം മടങ്ങുന്നത്. തനത് വരുമാനമില്ലാത്തതിനാൽ വരുമാനം വർദ്ധിപ്പിക്കാനായി അടുത്ത 4.5 വർഷത്തേക്കുള്ള വികസന സാധ്യതകളും കാഴ്ചപ്പാടുകളും പഠനവിധേയമാക്കി തദ്ദേശീയമായി ടൂറിസം സാധ്യതകളെ പരിപോഷിപ്പിക്കുന്നതിനും നാടിനെ ദോഷകരമായി ബാധിക്കാത്ത രീതിയിലുള്ള ടൂറിസം പ്രൊജക്ടുമാണ് ഭരണസമിതി ലക്ഷ്യമിടുന്നത്. ടൂറിസത്തിന് അനന്ത സാധ്യതകളുള്ള വലിയ പറമ്പ പഞ്ചായത്തിൽ വരും വർഷങ്ങളിൽ പഞ്ചായത്തിന്റെ മുഖഛായ മാറ്റുന്ന പദ്ധതികളും പ്രവർത്തനങ്ങളും അടങ്ങുന്ന പഠന റിപ്പോർട്ട് പഞ്ചായത്തിന് കൈമാറും. ഈ പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് കൂടുതൽ സാധ്യതകൾ വിലയിരുത്തിയാവും പദ്ധതികൾ നടപ്പിലാക്കുക. വലിയ പറമ്പിന്റെ വിവിധയിനം മത്സ്യങ്ങൾ, മത്സ്യവിഭവങ്ങൾ, നാളികേര പാനീയങ്ങൾ, വീടുകളിൽ ഹോംസ്റ്റേ തുടങ്ങി തീരദേശവാസികൾക്ക് തൊഴിൽ സാധ്യതകൾ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളായിരിക്കും നടപ്പിലാക്കുക എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ പറഞ്ഞു. പ്രകൃതിക്കിണങ്ങും വിധം ഈ നാടിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള
എന്നാൽ നമ്മുടെ പഞ്ചായത്തിന് തനത് വരുമാനമുണ്ടാക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കാനാണ് നമ്മൾ ഇവരോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുപ്രകാരം നമ്മുടെ പഞ്ചായത്തിൽ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ടൂറിസം പദ്ധതികളാണ് ഇവർ ആവിഷ്കരിച്ച് നമുക്ക് തയ്യാറാക്കി തരാൻ ഉദ്ദേശിക്കുന്നത്. പഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഖാദർ പാണ്ഡ്യാലയും സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. മാട്ടൂൽ സൌത്ത് RC ചേർച്ചിനു പടിഞ്ഞാറ് താമസിക്കുന്ന സ്റ്റെഫിൻ ബാബുവാണ് ജീവിതത്തിലേക്ക് തിരികെ എത്താൻ ഉദാരമതികളുടെ കരുണ തേടുന്നത്. June 7 രാവിലെ മാട്ടൂൽ സിദ്ദിഖ് പള്ളിക്ക് സമീപമുണ്ടായ ബൈക്ക് അപകടത്തിലാണ് സ്റ്റെഫിൻ ബാബുവിന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ദീർഘനാൾ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തുടർന്ന് മംഗലാപുരത്തുള്ള ഫസ്റ്റ് ന്യൂറോ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. ഇതിനകം തന്നെ 10 ലക്ഷത്തിലധികം രൂപ ചികിത്സയ്ക്കായി ചെലവായി. തുടർ ചികിത്സയ്ക്ക് ഇനിയും ഭാരിച്ച തുക വേണം. കൂലിപ്പണിയെടുത്ത് ഉപജീവനം നടത്തുന്ന കുടുംബത്തിന് ചികിത്സാ ചെലവ് താങ്ങാനാകുന്നില്ല. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് സ്റ്റെഫിൻ ബാബുവിന്റെ കുടുംബം. ഞാനൊരു നിങ്ങളുടെ മുന്നിൽ വന്നത് ഒരു അപേക്ഷയുമായിട്ടാണ്. മാട്ടൂരിൽ കഴിഞ്ഞ ജൂൺ മാസത്തിലുള്ള ഒരു ബൈക്ക് ആക്സിഡന്റിൽ 21 വയസ്സുള്ള യുവാവ് തലയ്ക്ക് പരിക്കേറ്റ് മംഗലാപുരം ആശുപത്രിയിൽ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അവര് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം വളരെ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഫാമിലിയാണ്. അപ്പം ആ കുടുംബത്തിലെ ഏക ആന്തരിയാണ്, രണ്ട് പെൺമക്കളും ഒരു ആൺകുട്ടിയേ ഉള്ളൂ. അവനാണ് ഈ ഒരു പരിക്കേറ്റ് അതീവ ഗുരുതരാവസ്ഥയിൽ മംഗലാപുരത്ത് കഴിയുന്നത്. ഈ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 മാസത്തെ വെച്ച് ചികിത്സയ്ക്കായിട്ട് തന്നെ 10 ലക്ഷത്തിലധികം രൂപ ചെലവായിട്ടുണ്ട്. അപ്പം നമ്മളാൽ കഴിയുന്ന തുക ഈ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് വളരെ ദയനീയമായ അവസ്ഥയിലാണ് ആ കുടുംബം ഇപ്പം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ തുകയെങ്കിലും നിങ്ങളാൽ കഴിയുന്ന തുക സഹായിച്ച് ഈ കുടുംബത്തെയും അതുപോലെ തന്നെ സ്റ്റെഫിനെയും ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുവാൻ സഹായിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. പഞ്ചായത്തംഗം ഷാജി മാട്ടൂൽ ചെയർമാനും സിമിൽ ജോയ് കൺവീനറുമായി സ്റ്റെഫിൻ ബാബു ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഉദാരമതികൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ നിർധന കുടുംബം. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കനത്ത മഴയിൽ കാക്കയംചാൽ ബാലവാടി റോഡിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി തകർന്ന് സമീപത്തെ വീട്ടിലേക്ക് വീണു. തലനാരിഴയ്ക്ക് ഒഴിവായത് വൻ ദുരന്തം. ശനിയാഴ്ച വൈകുന്നേരം 6:30 ബാലവാടി റോഡിലെ അമ്പഴക്കാടൻ ബെന്നിയുടെ വീടിന്റെ സംരക്ഷണ ഭിത്തി സമീപത്തെ പടിയാറ ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലേക്ക് തകർന്നു വീണത്. വലിയ ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ ചേർന്ന് സംരക്ഷണ ഭിത്തി കൂടുതലിടിയാതിരിക്കാൻ താൽക്കാലിക സംരക്ഷണം ഒരുക്കി. പഞ്ചായത്തംഗം ലൈസമ്മാപ്പനക്കൽ നേതൃത്വം നൽകി. അപകടം നടക്കുമ്പോൾ ഇരു വീടുകളിലും സ്ത്രീകളും കുട്ടികളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീടിന് അപകട ഭീഷണി ഉള്ളതിനാൽ അമ്പഴക്കാടൻ ബെന്നിയുടെ കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു. 5 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കല്ലും മണ്ണും വന്ന് പതിച്ചതിനെ തുടർന്ന് കേടുപാട് സംഭവിച്ച പടിയറ ജോസഫിന്റെ വീടിന് 50,000 രൂപയുടെ നഷ്ടവും കണക്കാക്കുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കരിവെള്ളൂർ പാലക്കുന്നിലെ കാർഷിക നഴ്സറി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സംഘവും സന്ദർശിച്ചു. നഴ്സറിയിലെ ഫോട്ടോ പ്രദർശനം ഏറെ ശ്രദ്ധേയമായ ഒരു ചുവടുവയ്പാണെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല പറഞ്ഞു. കരിവെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കാർഷിക മേഖലയിലുള്ള ഇടപെടലിന്റെ മുന്നേറ്റമാണ് കാർഷിക നഴ്സറി. നഴ്സറിയിലെ ഫോട്ടോ പ്രദർശനം നാളിതുവരെ ബാങ്ക് കാർഷിക മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ നേർചിത്രങ്ങളാണ്. ഒരു ബാങ്ക് കാർഷിക മേഖലയിൽ ഇത്തരത്തിൽ ഇടപെട്ട് വിജയം കൈവരിക്കുന്നത് അത്ര സാധാരണമായ കാഴ്ചയല്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല പറഞ്ഞു. സുഭിക്ഷാ കേരളം പദ്ധതിയുടെ ഭാഗമായി നടത്തിയിട്ടുള്ള ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഇപ്പോ ഈ ചിത്ര പ്രദർശനത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ സംസ്ഥാനങ്ങളിലെ ബാങ്കുകൾ സർവീസ് സഹകരണ ബാങ്കുകളിൽ നിന്ന് ഏറ്റവും മെച്ചപ്പെട്ട ഒരു പ്രവർത്തനമാണ് സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ ഈ സഹകരണ പ്രസ്ഥാനം പിന്നെ ഏറ്റെടുത്ത് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ കാർഷിക നഴ്സറി എന്ന് പറയുന്നത് ഏറെ മെച്ചപ്പെട്ട നഴ്സറിയാണ്. ബാങ്ക് പ്രസിഡന്റ് K.Narayanan, കാനാഗോവിന്ദൻ തുടങ്ങിയവരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഇന്ത്യൻ സീനിയർ ചേംബർ പയ്യന്നൂർ ലീജിയന്റെ ഈ വർഷത്തെ ശ്രേഷ്ഠ ശിക്ഷക് പുരസ്കാരം നേടിയ KC സതീശൻ മാസ്റ്ററെ അവാർഡ് നൽകി ആദരിച്ചു. TI മധുസൂദനൻ MLA അവാർഡ് നൽകി. ഏറ്റവും നല്ല അധ്യാപകനുള്ള ഇന്ത്യൻ സീനിയർ ചേംബർ പയ്യന്നൂർ ലീജിയന്റെ ഈ വർഷത്തെ ശ്രേഷ്ഠ ശിക്ഷക് പുരസ്കാരം നേടിയ KC സതീശൻ മാസ്റ്ററെ ആദരിച്ചു. പയ്യന്നൂർ സ്കന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇന്ത്യൻ സീനിയർ ചേംബർ പയ്യന്നൂർ ലീജിയൻ പ്രസിഡന്റ് T. Shankaranarayanan അധ്യക്ഷതയിൽ പയ്യന്നൂർ MLA TA മധുസൂദനൻ സതീശൻ മാസ്റ്ററെ അവാർഡ് നൽകി ആദരിച്ചു. ചടങ്ങിൽ വെച്ച് MLA TA മധുസൂദനന് ഇന്ത്യൻ സീനിയർ ചേംബർ പയ്യന്നൂർ ലീജിയൻ സ്വീകരണവും അനുമോദനവും നൽകി.
ഒരു പ്രത്യേകതയുള്ള തിരിച്ചറിവും യഥാർത്ഥത്തിൽ സീനിയർ ചേംബർ സംഘടിപ്പിച്ചിട്ടുള്ള ഈ വേദി കുറച്ചുകൂടി വെളിച്ചം കുറച്ചുകൂടി തെളിവ് നമുക്ക് മുന്നിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് വലിയ വലിയ സന്തോഷമുള്ളൊരു കാര്യം. ഞാൻ ഏറ്റവും കൂടുതൽ ചീത്ത വിളിച്ചിട്ടുള്ള ഒരാളാണ് ഈ സമയത്ത്. ചീത്ത വിളിക്കുക എന്ന് പറയുന്നത് അതൊരു അവകാശമാണ്, അതിനൊരു സ്വാതന്ത്ര്യവും. എല്ലാവരും ചീത്ത വിളിക്കാനും പറ്റില്ല. ഞങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്നത് കാര്യമാണ്. ചിലപ്പോ സതീശന്റെ ലൈസൻസ് ഔട്ട് വേണ്ട നമുക്ക് എന്ന് സതീശനോടനെ നോക്കിയിട്ട് പറഞ്ഞിട്ടുള്ള അനുഭവമാണ്. പ്രദീപ് പ്രതിഭ, ടി എ രാജീവൻ, വി പി സുരേന്ദ്രനാഥ്, സി വി രതീഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നിരവധി അന്തർദേശീയ ജൂഡോ മത്സരങ്ങൾ നിയന്ത്രിക്കുകയും ജൂഡോ ബ്ലാക്ക് ബെൽറ്റ് ഫോർത്ത് ഡാൻ അംഗീകാരം നേടുകയും ചെയ്ത സജിത് കുമാറിനെ മാർഷ്യൽ ആർട്സ് യോഗ ആന്റ് യോഗ അക്കാദമി അനുമോദിച്ചു. ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ജപ്പാന്റെ ഒരു ഔദ്യോഗിക കായിക രംഗമാണ് കരാട്ടിയും ജൂഡോയുമെല്ലാം. അങ്ങനെ പലയിടങ്ങളിൽ തന്നെ മറ്റ് രാജ്യങ്ങളുടേതാണെങ്കിലും നമ്മൾ നിരന്തരമായിട്ടുള്ള അഭ്യസനത്തിലൂടെ നമ്മുടെ സ്വന്തമായി സ്വന്തമാക്കി മാറ്റിയിട്ടുള്ള കലാരൂപം കായികരൂപം വളരെ വൈവിധ്യമുള്ള ഇത്തരം വിഭാഗങ്ങളിലുള്ള പരിശീലനങ്ങളും മത്സരങ്ങളും പല തലങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞു. അക്കാദമി ചെയർമാൻ വി നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. കേരള പൂരക്കളി അക്കാദമി സെക്രട്ടറി കെ വി മോഹനൻ, പി എസ് സന്തോഷ്, നാരായണൻ, സി വേണുഗോപാൽ, സം സക്കറിയ എന്നിവർ സംസാരിച്ചു. ഡിപ്ലോമ ഇൻ യോഗ ടീച്ചർ ട്രെയിനിംഗ് ആദ്യ ബാച്ചിൽ സംസ്ഥാനത്ത് മൂന്നാം റാങ്കും ജില്ലയിൽ ഒന്നാം റാങ്കും കരസ്ഥമാക്കിയ സി എ ഗീത, ജില്ലയിൽ ഒന്നാം റാങ്ക് നേടിയ ഇ പി സിന്ധു, പരിശീലകരായ സി ലക്ഷ്മണൻ, കെ പ്രേമരാജൻ എന്നിവരെയും അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പുതിയ കാലത്ത് തങ്ങളുടെ അതിരുകൾ കല്ലുകൾ കൊണ്ടു കെട്ടി എത്രമാത്രം മനോഹരമാക്കാനാണ് നാം ശ്രമിക്കുന്നത്. അതാകട്ടെ റോഡിലെ വെള്ളക്കെട്ടിനും കാരണമാകുന്നു. ജൈവവേലി ഉണ്ടായിരുന്ന കാലത്തെ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. ഇന്നലകളിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളത് അസാധ്യമായ ഒന്നാണ്. എങ്കിലും ഇനി വരുന്നവർക്ക് അതിരുകളിടുമ്പോൾ അത് ഭദ്രമാക്കുക മാത്രമായിരിക്കണം ലക്ഷ്യമെന്നത് ഓർമ്മിപ്പിക്കുകയാണ് പഴയ ജൈവവേലികൾ. ഇന്നും ഇത്തരം വേലികൾ തീർത്തും അപ്രത്യക്ഷമായി കഴിഞ്ഞിട്ടില്ല. പലയിടത്തും മണ്ണുകൊണ്ടും സീമക്കൊന്നകൾ കൊണ്ടും അതിരുകൾ തിരിച്ചിരിക്കുന്നത് കാണാം. ഇത്തരം വേലികൾ ഭൂമിയുടെ അവകാശികളുടെ സ്ഥലത്തിന്റെ അതിരുകൾ സുരക്ഷിതമാക്കുക മാത്രമല്ല ചെയ്യുന്നത്, അത് അനേകം ജീവജാലങ്ങളുടെ ഇരിപ്പിടം കൂടിയാണ്. ഇവയാകട്ടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്നു. പ്രകൃതിയിലേക്ക് തിരിച്ചു നടക്കാൻ നമ്മെ ഇത്തരം കാഴ്ചകൾ പ്രലോഭിപ്പിക്കുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.